നമസ്കാരം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ മനസ്സിന് തൃപ്തികരമായിട്ടുള്ള ചില തൊഴിൽപരമായിട്ടുള്ള മേഖലകളൊക്കെ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ആയതിൽ സമീപനം അതിൽ കലകിൽ അതിലുള്ള പ്രവേശനം സ്വീകരിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ കുടുംബസമേതം പട്ടണത്തിലേക്ക് താമസം മാറ്റേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എന്നാൽ അതിനുള്ള ഒരു ആനുകൂല്യങ്ങളോ താമസ ചെലവോ ഒക്കെ ലഭിക്കുക എന്നത് 6 മാസത്തിന് ശേഷമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മറ്റു ചിലർക്ക് പുതിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കുകയും പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് സംസ്ഥാനത്തിൽ താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. പലപ്പോഴും ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള ചില അപാകതകളെക്കൊണ്ട് ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലർക്കൊക്കെ തന്നെ കഴിഞ്ഞ 5-8 മാസമായിട്ട് ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ മാറി ഇനി ഉദ്യോഗസ്ഥലത്തേക്ക് മാറി താമസിക്കുകയും അവിടെ ജോലിയിൽ ധാരാളം ഇടപഴകിക്കൊണ്ട് ചെയ്യേണ്ടതായ സാഹചര്യങ്ങളെക്കൊണ്ട് ഏതെങ്കിലും സാഹചര്യങ്ങളെക്കൊണ്ട് മുടങ്ങിക്കൊടുക്കുന്ന പല കാര്യങ്ങളെല്ലാം തന്നെ ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് ഒരു കണക്കിന് ഭാവിയിലേക്ക് ഗുണകരമായിത്തീരും എന്ന് മാത്രമല്ല, ഈ ഒരു കഴിഞ്ഞ കാലത്തെ 5-8 മാസത്തിൻ്റെ ചില അനുഭവ പാഠങ്ങളൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിന് വളരെ ധ്രുവീകരണം ഉണ്ടാകുന്ന വിധത്തിൽ ഉള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. ഒരു പക്ഷേ ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം തന്നെ പുതിയതായിട്ടുള്ള ചില ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് വഴി പ്രവർത്തനക്ഷമതയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള ചില കർമ്മമണ്ഡലങ്ങൾക്ക് വിഭാവനം ചെയ്യുവാനുള്ള അവസരവും കൂടി ഉണ്ടായിത്തീരും. ഒരു പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ ആധുനിക സംവിധാനം പഠിക്കുകയും പ്രവർത്തിക്കുകയും പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യുന്നത് വളരെയധികം നേട്ടമുണ്ടാക്കും എന്ന് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊക്കെ സെപ്റ്റംബർ മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും അതിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്കും സാധ്യത കാണുന്നുണ്ട്. വർഷങ്ങളായിട്ട് വിദേശയാത്രയ്ക്ക് വിചാരിച്ചിരുന്ന ചിലർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ തന്നെ ഒരു പക്ഷേ ഏപ്രിൽ മാസത്തിൻ്റെ മുൻപ് തന്നെ അവിടേക്ക് പോകുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. കഴിഞ്ഞ വർഷം ഉപരിപഠനത്തിന് പരിശ്രമിച്ചിരുന്ന ചില വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അന്തിമ നിമിഷത്തിൽ പ്രവേശനം ലഭിക്കുകയും ഫെബ്രുവരി മാസത്തിൽ തന്നെ അവിടെ പ്രവേശനം നേടുവാനും സാധ്യത കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ ആവശ്യത്തിനായിക്കൊണ്ട് അച്ഛനമ്മമാർക്ക് സ്വല്പം സാമ്പത്തിക ആവശ്യത്തിന് ബുദ്ധിമുട്ടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളോ ആധാരം പണയം വയ്ക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരുമെങ്കിൽ പോലും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസം ഉണ്ടായിത്തീരുവാനുള്ള യോഗം കാണുന്നുണ്ട്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കും. വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനുള്ള സാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ തന്നെ സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി ഈ ഒരു മേഖല വിപുലീകരിക്കുവാനും സമാന ചിന്താഗതിയിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമാക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. അധികൃതരുടെ പ്രീതി നിമിത്തം സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നുണ്ട്. സഹവർത്തിത്വ ഗുണത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനും ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും വളരെ ആയാസത്തോടുകൂടി തന്നെ സൗമ്യ സമീപനത്തോടുകൂടി തന്നെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിത്തീരുവാൻ യോഗം കാണുന്നുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലമുണ്ടാകും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗമാറ്റത്തിനോ അപേക്ഷകൾ നൽകുവാനും അവസരമുണ്ടാകുവാനിടയുണ്ട്. ഇത്തരുണത്തിൽ ആരെങ്കിലും ഒരാൾ ചെറിയ തോതിൽ ചില വിട്ടുവീഴ്ച മനോഭാവം, അതായത് ഉദ്യോഗത്തിൻ്റെ തസ്തികയ്ക്ക് സ്വല്പം കുറവ് വരുമെങ്കിൽ പോലും മറ്റൊരു ഭാര്യാഭർത്താക്കന്മാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അത് വിട്ടുവീഴ്ചകൾ ചെയ്ത് മറ്റൊരാളൊപ്പം താമസിക്കുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ജോലിക്കിടെ സ്വഭാവമനുസരിച്ച് ഒരാൾക്ക് വിട്ടുവീഴ്ചയോടുകൂടിയതായിട്ടുള്ള ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയും അങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമം
വിജയം കൈവരുത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രായോഗിക വശവും പ്രാവർത്തിക വശവും സമന്വയിപ്പിച്ചും കൊണ്ട് ശാസ്ത്രീയ അടിസ്ഥാനത്തോടുകൂടി ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങളിലെല്ലാം തന്നെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനുള്ള യോഗം കാണുന്നുണ്ട്. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈയൊരു മാസത്തിൽ യാതൊരു സംശയവുമില്ലാതെ ഒഴിവാക്കേണ്ടതാണ്, അബദ്ധമായി തീരുവാനിടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി ആശ്വാസവും നേർന്നു കടുപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങളെല്ലാം മാറി പരിഗണിക്കപ്പെടുന്ന അവസ്ഥ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുവാനിടവരുമെങ്കിലും നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും കുറച്ച് കൂടുതൽ സമയം പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുവാനുള്ള യോഗം കാണുന്നത്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കുവാനും ഈ ഒരു മേഖല പ്രാവർത്തികമാക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഒരു പക്ഷേ ആത്മാഭിമാനത്തിന് വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നു. ഓർമ്മശക്തിയില്ല എന്ന് പലപ്പോഴും വിചാരിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും ധാരാളം ഓർമ്മിച്ച് പ്രവർത്തിക്കുവാനുള്ള മാനസികമായിട്ടുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകുന്നത് ഏതൊരു മറവിയുള്ള വിഷയങ്ങളെയും അതിജീവിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിത്തീരും. ഇത്തരുണത്തിൽ ചില മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കൊക്കെ തന്നെ ആശ്വാസവും അവർക്ക് അത്ഭുതവും അനുഭവപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സജ്ജനപ്രീതി വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള അവസരമുണ്ടായിത്തീരും. തൃപ്തികരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിലുള്ള അപാകതകളെല്ലാം പരിഹരിച്ച് ഊർജ്ജസ്വലമായിട്ട് ചില മേഖലകളെല്ലാം ഒഴിവാക്കി വിറ്റുവരവുള്ള മേഖലകളിൽ വിപുലമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ആ ഒരു മേഖല അനുകൂലമാക്കി തീർക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഏതു വിധത്തിലും കുടുംബത്തിൽ സമാധാനം, തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടായിത്തീരും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. ഒരു പക്ഷെ പകർച്ചവ്യാധി മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പകർച്ചവ്യാധിക്ക് യോഗം കാണുന്നുണ്ട്. ഏതു വിധത്തിലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിത്തീരും. പലപ്പോഴും ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പുതിയ പല വിധത്തിലുള്ള വിദ്യകൾ ആർജിക്കുവാനുമുള്ള ഒരു കഴിവും പ്രാപ്തിയും അനുകൂലമായിത്തീരുവാൻ ഉത്തര നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.